ശരീരത്തില് പെട്ടെന്നൊരു ചൂട് പോലെ തോന്നുക, അത് അങ്ങനെ തന്നെ വിയർത്ത് പോവുക, സ്കിന്നില് ചുളിവുകൾ ഉണ്ടാവുക, അതുപോലെ മൂത്ര സംബന്ധമായ പല പ്രശ്നങ്ങളും, പെട്ടെന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക, മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക, രാത്രിയിൽ പലതവണ മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേൽക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാം. ഞാൻ ഡോക്ടർ ഷോളി എലിസബത്ത്. സ്ത്രീകൾക്ക് പീരീഡ്സ് നിൽക്കുന്നതിന് മെനപ്പോസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ആർത്തവവിരാമം എന്ന് പറയും. ഈ സമയത്ത് അവരുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടായിരിക്കും. 45 മുതൽ 55 വയസ്സിനിടയിലാണ് സാധാരണയായി മെനപ്പോസ് ഉണ്ടാവാറുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുക? ഉദാഹരണത്തിന്, യൂട്രസ് ചെറുതാവും, അതുപോലെ തന്നെ ബ്രസ്റ്റിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നിപ്പിളെല്ലാം ചെറുതായി അത് സാഗിയാവും, അതായത് തൂങ്ങിക്കിടക്കുന്ന പോലെയാവും. വജൈനയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. ശരീരത്തിലെ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് വളരെ നന്നായി കുറയും. നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിലെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവാന്നുള്ളത് ഞാൻ ഓരോന്നോരോന്നായി വിശദീകരിക്കാം. ഒന്നാമത്തേത്, ശരീരത്തിലെ പെട്ടെന്നൊരു ചൂട് പോലെ തോന്നുക, അത് അങ്ങനെ തന്നെ വിയർത്ത് പോവുക. ഇതിന് ഹോട്ട് ഫ്ലാഷ് എന്നാണ് പറയുക. ചിലർക്കാണെങ്കിൽ എപ്പോഴും ഒരു ചൂട് പോലെ തോന്നും, ഫാൻ ഇടാണ്ട് പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇത് വാസോ മോട്ടോർ ആയിട്ടുള്ള ഒരു സിംപ്റ്റമാണ്. രണ്ടാമത്, നമുക്കുണ്ടാവുന്ന മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ്. ബ്ലീഡിങ് ചിലർക്കാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരും. ദിവസത്തിന്റെ കാര്യത്തിലാണെങ്കിലും എമൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ബ്ലീഡിങ് കുറവായിട്ട് വരും. മറ്റു ചിലർക്കാണെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് ആയിരിക്കും, പല തവണ പാഡ് മാറ്റേണ്ടതായിട്ട് വരും, വളരെ ക്ലോട്ട്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെയും കാണാറുണ്ട്. മൂന്നാമതായിട്ട് ഉണ്ടാവുന്നത് യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുക, പലവട്ടം മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക, പെട്ടെന്ന് തന്നെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക, രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പലവട്ടം എഴുന്നേൽക്കുക, യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. നാലാമതായി, നമ്മുടെ വജൈനയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. വജൈനയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. വജൈനയുടെ അവിടെ ചൊറിച്ചിൽ, അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. വജൈനയ്ക്ക് ഡ്രൈനെസ്, വെള്ളപ്പോക്ക് ഇതൊക്കെ സ്ഥിരമായി കാണുന്നതാണ്. അഞ്ചാമതായി, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉണ്ടാവും. പ്രധാനമായും ഇത് പ്രകടമാകുന്നത് നമ്മുടെ മുഖത്താണ്, കണ്ണിന് ചുറ്റും പിന്നെ നമ്മുടെ ചുണ്ടിന് ചുറ്റും കുറേ ചുളിവുകൾ ഉണ്ടാവും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് നമ്മുടെ ഫേസിൽ വളരെ അധികമായി ഉണ്ട്. അത് കാരണമാണ് നമ്മുടെ മുഖത്ത് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നത്. ആറാമതായി, നമ്മുടെ അസ്ഥികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. അസ്ഥിക്ക് ക്ഷയം സംഭവിക്കും. ഈസ്ട്രജൻ കുറയുന്ന കാരണമാണ് ഇതും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് താരതമ്യേന പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഈ പ്രായത്തിൽ കൂടുതലായി അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക. നടുവേദന, സന്ധിവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രാക്ചറൊക്കെ സംഭവിക്കുന്നതായിട്ടും കാണാറുണ്ട്. ഏഴാമതായി, നമുക്ക് ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളാണ്. ടെൻഷൻ, സ്ട്രെസ്, അതുപോലെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ഡിപ്രഷൻ ഉണ്ടാവുക, തലവേദന, ഉറക്കക്കുറവ് തുടങ്ങിയവയെല്ലാം കാണാറുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് സ്റ്റോപ്പ് ആവാറായി എന്നതാണ് സൂചിപ്പിക്കുന്നത്. വളരെ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മുടെ ശരീരത്തിലെ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. അത് നിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെനപ്പോസ് ആവുമ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ എന്നെ കൺസൾട്ട് ചെയ്യാനോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.